വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:56 തിരുവചനം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവന്റെ അപ്പമാണ് ദിവ്യകാരുണ്യം. ജീവൻ എന്നത് ബന്ധമാണ്, സഹവാസമാണ്, അത് പുനരുത്ഥാനത്തിൽ കലാശിക്കുന്നു. ദൈവവചനത്തിന്റെ പ്രവർത്തന ഫലമായി സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് കൂദാശ അഥവാ രഹസ്യം. ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന് വ്യക്തമായി ഈശോ പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥ സ്വർഗീയ അപ്പം നമുക്ക് നിത്യജീവൻ നൽകുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് 3 ഫലങ്ങളുണ്ട്. അത് ജീവൻ നൽകുന്നു, അത് ഉത്ഥാനത്തിന്റെ അച്ചാരമാണ്, ദൈവവുമായുള്ള സഹവാസമാണ്. ആത്മാവ് ശരീരവും മനുഷ്യനെ സൂചിപ്പിക്കുന്നത് പോലെ എന്റെ ശരീരവും എന്റെ രക്തവും എന്നത് സമ്പൂർണ്ണ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നാം കാൽവരിയിലെത്തുന്നു. ഓരോ വിശുദ്ധ ബലിയും കാൽവരി ബലിയെ അവതരിപ്പിക്കുകയാണ്. ഉത്ഥാനത്തിലെ നിത്യജീവൻ സ്വന്തമാക്കുകയാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് വഴി എന്നതിനാൽ കുർബാന യുഗാന്ത കൂദാശയാണ്. വിശുദ്ധ കുർബാന സ്വീകരണം വഴി ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ കൂട്ടായ്മ പ്രാപിക്കുന്നു. വിശുദ്ധ കുർബാനയോട് ഹൃദയം കൊണ്ട് എത്ര അടുക്കുന്നുവോ അത്രമാത്രം നാം രക്ഷ പ്രാപിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയോട് ചേർന്ന് നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഓ ജീവന്റെ അപ്പമേ, അങ്ങയിലല്ലാതെ പീഡിതമായ ആത്മാവിന് വേറൊരിടത്തും ആശ്രയമില്ല. ആമേൻ.